മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം തട്ടിപ്പിന്റെ പര്യായം കൊടിയേരി, വെട്ടിപ്പിന്റെ പര്യായം കൊടിയേരി, തരികിടയുടെ പര്യായം കൊടിയേരി, വഞ്ചനയുടെ പര്യായം കൊടിയേരി, ഇപ്പൊ മയക്കുമരുന്നിന്റെയും പര്യായം കൊടിയേരി. അപ്പൊ കൊടിയേരി എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് അപമാനമാണ്. കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ എന്തൊരു കഷ്ടമാ. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് റെജി ലൂക്കസിനോടാണ് എനിക്ക് ഏറ്റവും സങ്കടം. ഇങ്ങനെ ന്യായീകരണ തൊഴിലാളിയായി അങ്ങ് വന്നിരിക്കുന്നത് കാണുമ്പം, പിണറായി വിജയനെ ന്യായീകരിച്ചതിൽ ഒരു പക്ഷേ നമുക്ക് പിന്നെയും ന്യായീകരിക്കാം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. പക്ഷെ ബാലകൃഷ്ണന്റെ, കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ഈ തെമ്മാടി കൂട്ടത്തെ ഒക്കെ ഇങ്ങനെ വന്നിരുന്ന് ന്യായീകരിക്കുക എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് റെജി ലൂക്കോസെ? റെജി ലൂക്കോസ് കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഇവിടെ ന്യായീകരിക്കാൻ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണനോടുള്ള ബന്ധം കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ പിടിച്ച, ഇതിന്റെ കൂടെ അറസ്റ്റ് ചെയ്ത രവീന്ദ്രനെ കുറിച്ച് അങ്ങ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അങ്ങ് ന്യായീകരിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ടാണ്, ഞങ്ങൾ പറയുന്നതും കൊടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ടാണ്. അതെന്താ കാരണം? കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിപ്ലവ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. വെറുതെയുള്ള വിപ്ലവ പാർട്ടിയാണോ? അല്ല, യുവ ശക്തിയുടെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ പാവപ്പെട്ടവനെ, തൊഴിലാളികളെ, വർഗ സമൂഹത്തെ സംഘടിപ്പിച്ച് പാവപ്പെട്ടവന് വേണ്ടി പടയണി ഉണ്ടാക്കി പോരാട്ടം നടത്തി ബൂർഷാസിക്കെതിരെ യുദ്ധം ചെയ്ത് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടേണ്ട യുവശക്തിയെ ഉണ്ടാക്കേണ്ട ധാർമ്മിക ചുമതലയാണല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടു. കേരളത്തിലെ യുവാക്കൾ അതിശക്തമായി രംഗത്ത് വരണം. എന്താ, തങ്ങളുടെ മക്കൾ വരണ്ടേ? സ്വന്തം മക്കൾ വരണ്ടേ? സ്വന്തം മക്കള് തെമ്മാടിക്കൂട്ടങ്ങളായി മാറുമ്പോ അതൊക്കെ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന, ഇവിടുത്തെ പാവപ്പെട്ട DYF-ക്കാരൻ തെരുവിൽ പോലീസുകാരുമായി നേരിടുന്നില്ലേ? എന്തേ ബിനീഷ് കൊടിയേരി നേരിടാത്തത്? ഇവിടുത്തെ പാവപ്പെട്ടവർ കൊടി പിടിച്ചുകൊണ്ട് സമരത്തിനിറങ്ങുന്നില്ലേ? എന്തേ ബിനോയ് കൊടിയേരിയെ കാണാത്തത്? ഇവിടുത്തെ പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് നീ CPM വേണ്ടി കൊടി പിടിച്ച് യുദ്ധം ചെയ്യുന്നില്ലേ? സമരം ചെയ്യുന്നില്ലേ? സമരമുഖത്തില്ലേ? എന്തേ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ കാണാത്തത്? അത് അന്വേഷിക്കണ്ടേ? ഇവിടെയാണ് അന്വേഷിക്കേണ്ടത്. അപ്പോ നാട്ടുകാരൊക്കെ വിപ്ലവ പോരാട്ടം നടത്തണം. നാട്ടിലെ യുവാക്കളൊക്കെ വിപ്ലവ പോരാട്ടം നടത്തി സാമ്രാജ്യത്വ ബൂർഷ ശക്തികൾക്കെതിരെ പടമൊരുതണം. എന്റെ മകൻ തട്ടിപ്പായിക്കോട്ടെ, വെട്ടിപ്പായിക്കോട്ടെ, സ്വാർത്ഥനായിക്കോട്ടെ, ഡാൻസുമാരിൽ പൊക്കോട്ടെ, മയക്കുമരുന്നിൽ പൊക്കോട്ടെ, നാട്ടുകാർക്കൊക്കെ കുട്ടികളെ ഉണ്ടാക്കിക്കോട്ടെ, എന്തുട്ട് പരിപാടി സർ? നിങ്ങൾ ചോദിക്കുന്നത് തെളിവുണ്ടോ തെളിവുണ്ടെന്ന്? ഞാൻ തെളിവുള്ള ഒരു കാര്യം തരാം റെജി ലൂക്കോസെ. ഒരു പാവം ബീഹാറിയില് ഒരു ചെക്കൻ, ആ പയ്യൻ ചെറിയ കുട്ടി അച്ഛനെയും അപ്പൂപ്പനെ അന്വേഷിച്ചിട്ട് ആ മഹാരാഷ്ട്രയിൽ അറിഞ്ഞിടക്കുണ്ട്. തെളിവൊക്കെ ആയി കഴിഞ്ഞു, ഒന്നൊക്കെ പിടിച്ചുകൊണ്ടിരുന്നില്ലേ റെജി ലൂക്കോസെ? എന്നിട്ട് കൊണ്ടുവന്നിട്ട് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന അപ്പൂപ്പന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് ആ വീട്ടിൽ കൊണ്ട് കേറ്റ്, എന്നിട്ടൊക്കെ ഈ ചാനലിൽ വന്നിരുന്ന് ന്യായീകരിച്ചാൽ അതിലൊരു മാന്യതയുണ്ട്. അല്ലാതെ ഇതിനെന്ത് തെളിവ്? ഇതിനെന്ത് തെളിവ്? തെളിവുകളൊക്കെ രംഗത്ത് വരാം. ട്രാവൽ ബാൻ ആർക്കെതിരാ? കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരല്ലേ? ഡാൻസുമാറിന്റെ വിഷയം കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ? ഇതിപ്പോ ക്രൈം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു മാസിക, അവര് പറഞ്ഞിരിക്കുന്നത് അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ VIP ബലാത്സംഗം ചെയ്തതിന്റെ ഒന്നാമത്തെ പ്രതി ഈ ബിനീഷാണെന്നാണ്. ഇതൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ലല്ലോ, ഒരു റഷ്യൻ ചാര സുന്ദരി അവള് കർണാടകയിൽ വന്ന് വേശ്യാവൃത്തി ചെയ്ത് അവളെ പോലീസ് പിടിച്ചു. അവസാനം നോക്കിയപ്പോ ലാപ്ടോപ്പിൽ കാണുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെയാ. ഞാൻ ചോദിക്കട്ടെ, റെജി ലൂക്കോസിനെതിരായി ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? വളരെ മാന്യനാ. വൈകുന്നേരം ഈ ചാനലിൽ വന്ന് ന്യായീകരിക്കുന്നു, ഒരൊറ്റ കുഴപ്പമുള്ളൂ. ബാക്കി വളരെ മാന്യനായിട്ടുള്ളതാണ് റെജി ലൂക്കോസ്. അപ്പോ അങ്ങേക്കെതിരെ സംസാരിക്കണ്ടോ? ഇല്ല. വേറെ ആർക്കെങ്കിലും എതിരെ സംസാരിക്കണ്ടോ? ഇല്ല. പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉണ്ടോ? ഇല്ല. ഇനി എത്രയോ മക്കളുണ്ട് നിങ്ങളുടെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ, അല്ലെങ്കിൽ BJP നേതാക്കന്മാർ എത്രയാണ്, അവരുടെ ആർക്കെങ്കിലും എതിരെ ഇങ്ങനെ ആരോപണം ഉണ്ടോ? ഇല്ല. അപ്പൊ ആരോപണം എന്തുകൊണ്ട് വരുന്നു? ആരോപണം വരുന്നത് തീയില്ലാതെ പുക ഉണ്ടാവില്ല. ഇത്തരം പരിപാടികളാ. ഞാൻ റെജി ലൂക്കസിനോട് ചോദിക്കുക, ഈ വിപ്ലവ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മക്കൾ ഒരു നന്മ ചെയ്തു. ഇതാ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ദൈം നന്മ ചെയ്തു. ഒരു നന്മയുടെ പേര് പറയാൻ പറ്റുമോ റെജി ലൂക്കോസെ? ഈ ചാനലിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, നന്മയുടെ മരമായി, നന്മയുടെ മകനായി, നന്മയുടെ പൈതൃകം കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ ഒരു കാര്യം പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. എല്ലാ തിന്മകളുടെയും ഞാൻ ചോദിക്കട്ടെ, റമീസാര, ഇനി ഇദ്ദേഹം നിശാ പാർട്ടിയിൽ പോയിട്ടാണ് ഞാൻ പരിചയപ്പെട്ടെന്ന് അദ്ദേഹം തന്നെ സംബന്ധിച്ചു. ഈ നിശാ പാർട്ടിയിൽ ഇയാൾക്ക് എന്താ പരിപാടി? ഞാനിനി ഓരോ ഉദാഹരണം പറയാം നിങ്ങളോട്.
കേരളത്തിൽ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എന്താ സിനിമ വ്യവസായവുമായി ബന്ധപ്പെട്ട റെജി ലൂക്കസിന് ബന്ധമൊക്കെ ഉണ്ടല്ലോ മട്ടാഞ്ചേരിയിൽ ഈ കൊക്കൈനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട് ഒരു സിനിമാ നടനെ പിടിക്കലൊക്കെ ഉണ്ടായല്ലോ ആ മട്ടാഞ്ചേരിയിൽ ഈ പറഞ്ഞ മുഹമ്മദ് അനൂപും മട്ടാഞ്ചേരിയിലെ മയക്കുമരുന്ന് കച്ചവടക്കാരും തമ്മിൽ തെറ്റി പണത്തിന്റെ പൈസയിൽ പ്രശ്നത്തിൽ അവര് തമ്മിൽ തെറ്റിയപ്പോ അത് സെറ്റിൽ ചെയ്തത് ആരെന്നറിയോ റെജി ലൂക്കോസിന് അത് സെറ്റിൽ ചെയ്തത് ഈ പറഞ്ഞ ബിനീഷ് കൊടിയേരിയാണ് ഈ മുഹമ്മദ് അനൂപ് തിരുവനന്തപുരത്ത് വന്നപ്പോ അദ്ദേഹം താമസിച്ച എവിടെയാ ബിനീഷ് കൊടിയേരിയുടെ വീട്ടിലാണ് ഇനി ബിനീഷ് കൊടിയേരി മിനിങ്ങ എന്ന് പറഞ്ഞാൽ എന്താ പണമിടപാട് സ്ഥാപനവുമായി എനിക്ക് ബന്ധമില്ല പക്ഷെ പണമിടപാട് സ്ഥാപനവുമായി ബന്ധമുണ്ടെന്നതിന്റെ തെളിവ് ഇന്ന് വെളിവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല ഈ കേരളത്തിലെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ മക്കൾ സീസറിന്റെ ഭാര്യയും സീസറെ പോലെ സംശുദ്ധമാകണമെന്ന് പറഞ്ഞതുപോലെ വിപ്ലവ പാർട്ടിയുടെ വീട്ടിലെ ഭാര്യയും മക്കളും അവരും സംശുദ്ധരാവണ്ടേ റജി ലൂക്കോസും ബി ഗോപാലകൃഷ്ണനും സംസാരിക്കാൻ വരുമ്പോ നമ്മുടെ മക്കളും നമ്മൾ സംസാരിക്കുന്നതിന് വിരുദ്ധമായി സാമൂഹിക അധമത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അത് ശരിയാണോ റജി ലൂക്കോസെ വാസ്തവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തെമ്മാടിയുടെ തെമ്മാടിയാണ് ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ അവർക്ക് വേണ്ടി സംസാരിക്കരുത് എല്ലാ അധമ പ്രവർത്തനത്തിന്റെയും കേന്ദ്രമാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് റമീഷുമായിട്ട് ബന്ധമില്ലേ ഇനി സ്വപ്ന എങ്ങനെയാണ് നമ്മുടെ ഈ ബാംഗ്ലൂരിലേക്ക് പോകാൻ കാരണം എന്നും കൂടിയേ ഇനി വരാൻ വെളി വരാനുള്ളൂ അതും കൂടി ഇപ്പൊ താമസിയാതെ വെളി വരും ന്യായീകരിക്കാൻ നിൽക്കല്ലേ ന്യായീകരിച്ചു കഴിഞ്ഞാൽ അങ്ങ് നാറും റജി ലൂക്കോസ് ഞാന് എന്തായാലും ഈ ചർച്ചയില് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ ഇടതുപക്ഷത്തിന്റെ സിപിഎമ്മിന്റെ നേതാക്കന്മാരെല്ലാം ബിനീഷ് കൊടിയേരിയെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ചർച്ചയിൽ ഇല്ല കാരണം അയാളുടെ വിഷയം ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാറി പക്ഷേ ചില ആളുകൾ പ്രത്യേകിച്ച് എൽ ഡി എഫിലെ ചില ആളുകൾ എൽ ഡി എഫിന്റെ ചില എം എൽ എമാർ പല ആളുകളും രംഗത്ത് വന്നു എന്തായാലും ഇന്ന് റജി ലൂക്കോസിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ബിനീഷ് കൊടിയേരിയെ പരിപൂർണമായും ന്യായീകരിക്കാൻ പറ്റില്ല അദ്ദേഹം ഇത്തരം അധമ പ്രവർത്തനത്തിൽ കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നു ശ്രദ്ധിക്കണമായിരുന്നു എന്നുവരെ പറഞ്ഞതിൽ എനിക്ക് അങ്ങയോട് അഭിനന്ദനങ്ങൾ അങ്ങേക്ക് ഞാൻ അർപ്പിക്കുക താമസിയാതെ ബിനീഷ് കൊടിയേരിയെ പരിപൂർണമായിട്ടും തള്ളി പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് എന്തായാലും അതിന് മുമ്പായിട്ട് ഇങ്ങനെ പറഞ്ഞതും നന്നായി പക്ഷേ അദ്ദേഹം അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞില്ല ഏതാ മുസ്ലിം ലീഗ് എനിക്ക് മുസ്ലിം ലീഗായിട്ട് എന്താ ബന്ധം ഞാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ വൈറസാണ് എന്ന് പറഞ്ഞയാളാണ് ഞാൻ മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിലെ വൈറസാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ ബി ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നത് വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞത് ആരാന്ന് നിങ്ങൾക്കറിയോ ഇതേ കൊടിയേരി ബാലകൃഷ്ണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എറണാകുളത്ത് വെച്ച് ഞാനാണ് സംസാരിച്ചത് രാഷ്ട്രീയ വൈറസാണ് ആ രാഷ്ട്രീയ വൈറസ് എന്ന വാക്ക് ഉപയോഗിച്ചപ്പോ മുസ്ലിം ലീഗിന് എതിരായിട്ട് ഈ വാക്ക് ഞാൻ ഉപയോഗിച്ചപ്പോ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണ പറഞ്ഞത് ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി നേതാക്കന്മാർ വർഗീയത സംസാരിക്കുന്നു വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗിന്റെ വിഷയത്തിൽ സംസാരിച്ചപ്പോ കാരണം രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വയനാട്ടിൽ വന്ന് ലീഗിന്റെ പിന്നാലെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോ വർഗീയത ആരോപിച്ച് ഞങ്ങൾക്കെതിരെ സംസാരിച്ചവരാണ് സി പി എം നിങ്ങൾ കാരാട്ട് റസാക്കും അതുപോലെ തന്നെ റഹീമും ഒക്കെ ലീഗിന്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ചിരുന്ന ആളുകളും സ്വർണ്ണ കള്ള കച്ചവടക്കാരുമായിരുന്നു അവരൊരു ദിവസം അയ്യന്നല്ലായപ്പോ ആ അവരെ നിങ്ങൾ സ്വീകരിച്ചു ഇപ്പൊ ഇടതുപക്ഷ സ്വതന്ത്രന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ കുന്ദമംഗലത്തും അതുപോലെ തന്നെ കൊടുവള്ളിയിലും ഒക്കെ അവരെ എം എൽ എമാരാക്കിയത് നിങ്ങൾ ഞാൻ ഈ ജനം ചാനലിലെ ഇന്നത്തെ ഈ ചർച്ചയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു റജി ലൂക്കോസ് അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ 10, 20, 23 പ്രാവശ്യം ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയിട്ട് കള്ളം സ്വർണം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചില്ലേ ദാ ഇവിടെ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കസ്റ്റംസിന്റെ അന്വേഷണം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ തിരുവനന്തപുരത്ത് നിന്ന് ആ സ്വർണം എറണാകുളത്ത് അവിടുന്ന് കോഴിക്കോട് അവിടുന്ന് കൊടുവള്ളിയിലെ കുന്ദമംഗലത്തേക്കും ആ സ്വർണം എത്തിച്ചേർന്നൊന്നും നിങ്ങൾ പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും പോയി പ്രസംഗം നടത്തി വിജയിപ്പിച്ചവർ
അവർക്കൊരു പക്ഷെ കയ്യാമം വീഴുന്നത് അധിക ദിവസം ഉണ്ടാവില്ല എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കസ്റ്റംസിലെ സിപിഎം ഫ്രാക്ഷൻ അതിന് അനുവദിക്കുമോ? മലപ്പുറത്തേക്കും കൊണ്ടോട്ടിയിലേക്കും ഒക്കെ അന്വേഷണം നീളുമോ? അതിന് കസ്റ്റംസിലെ സിപിഎം ഫ്രാക്ഷൻ അനുവദിക്കുമോ? പറഞ്ഞോട്ടെ. ഈ സി പി എമ്മിലെ ഫ്രാക്ഷൻ അവിടെ ഇവിടെയും കിടക്കുന്ന ചില മൊഴികളൊക്കെ എടുത്തിട്ട് ഈ ചെറിയ തരികിട പരിപാടിയൊക്കെ ചെയ്യുന്നതാ. പക്ഷെ അന്വേഷണമൊക്കെ അന്തസ്സായിട്ട് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ഈ കാലുടിച്ച് ചിറകുടിച്ച തത്തയാക്കിയിട്ട് അന്വേഷണ ഏജൻസിയെ നിർത്തിയിട്ടില്ല. അന്തസ്സായിട്ടുള്ള അന്വേഷണം നടത്തും. ആ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ഈ ഇടതുപക്ഷ എം എൽ എ മാർ അടക്കമുള്ള ആളുകൾ അവരിലേക്ക് അന്വേഷണം നീങ്ങിക്കഴിഞ്ഞാൽ കൂപ്പർ കാർ വെറുതെ അല്ല ബാലകൃഷ്ണന് വിട്ടുകൊടുത്തത്. സ്വർണ്ണ കൂപ്പർ കാറിൽ കയറി ബാലകൃഷ്ണൻ പര്യടനം നടത്തുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ കള്ളക്കടത്തുകാരാണെന്ന്. ഇതൊക്കെ കള്ളക്കടത്തുകാരാണെന്നുള്ള താല്പര്യമെങ്കിലും ഉണ്ടാവണമായിരുന്നു. അവരുടെ വീട്ടിൽ പോയിരുന്നിട്ട് ബഹുമാനപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒക്കെ അവരുടെ വീട്ടിൽ സന്ദർശകരായി പോയി അവരുടെ ആതിഥേയത്വം സ്വീകരിക്കുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു. ബിനീഷ് കൊടിയേരി മാത്രമല്ല അച്ഛൻ കൊടിയേരിയും മനസ്സിലാക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസ്റ്റംസിന്റെ അന്വേഷണം യഥാസമയം നീണ്ടുപോയാൽ കോഴിക്കോട് നടന്നിട്ടുള്ള സെർച്ചും റെയ്ഡും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു അധിക ദിവസം കാത്തിരിക്കേണ്ടതില്ല. അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഇടതുപക്ഷ എം എൽ എ മാരടക്കം കുടുങ്ങുന്ന രീതിയിലേക്കാണ്. കാരണം കള്ള കച്ചവടക്കാർ അവരൊക്കെ ആരായിരുന്നു? ഇവരൊക്കെ ലീഗിന്റെ ആൾക്കാരായിരുന്നു. അവരെയൊക്കെ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് അവരെ കൊണ്ട് നടക്കുന്നത് ആരാ? നിങ്ങളാണ്, ഇടതുപക്ഷമാണ്, സി പി എം ആണ്. ഇന്ന് ലീഗ് കോൺഗ്രസ് എന്ന് മാറിയാൽ ആ ലീഗിനെ രണ്ടു കൈയും കൂട്ടി സ്വീകരിക്കുന്നത് ആരാ? നിങ്ങളാണ്, ഇടതുപക്ഷമാണ്. ആ ലീഗിനെ എതിർക്കുന്ന ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികളായ അധമ ശക്തികളായ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെ സ്വീകരിക്കുന്നത് ആരാ? നിങ്ങളാണ്. മദനിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് തെരഞ്ഞെടുപ്പിൽ പോയത് ആരാ? നിങ്ങളാണ്. ഇടതുപക്ഷമാണ്. ശരി ദീപ്തി, ദീപ്തി ഞാൻ ദീപ്തിയിലേക്ക് വരാം, ദീപ്തിയിലേക്ക് ഞാൻ പെട്ടെന്ന് വരാം. അതിനു മുമ്പ് ഈ വിഷയത്തിൽ റജിക്ക് പറയാനുള്ളത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ഇതുവരെ ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം വളരെ പ്രസിദ്ധമാണ്, അന്വേഷിച്ചിരിക്കുന്നു. ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇവിടെ സി പി എമ്മിനെ മുട്ടിടിക്കുന്നു പറഞ്ഞു. സി പി എമ്മിന്റെ നിങ്ങൾ കഴിഞ്ഞ കുറെ നാളായിട്ട് ഒരു വലിയ ജനകീയ യാത്രയും ഞാൻ ലീഗിനെ പറയുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അല്ല, അതിനുള്ള ലീഗിനെ പറയുന്നില്ല, അതിനുള്ള മറുപടി ഗോപാലകൃഷ്ണൻ നൽകി. പെട്ടെന്ന് പറയൂ, എനിക്ക് ദീപ്തിയിലേക്ക് പോകണം. അല്ല, ഞാൻ പെട്ടെന്ന് പറയണേ, ഇന്നലെ ഹിന്ദുവായിട്ട് ഞാനും ബി ഗോപാലകൃഷ്ണൻ ചർച്ചയിൽ ഒന്നിച്ചോട്ട് പറയാറുണ്ട്. അദ്ദേഹം വളരെ തന്ത്രപരം ഒഴിയുന്നു. കാരണം തന്ത്രപരമായിട്ട് ഒഴിയാൻ അദ്ദേഹം ബാധ്യസ്ഥനാ. വളരെ ആർജവത്തോടെ കാര്യങ്ങൾ പറയുന്ന ആളാ. എന്തു പറ്റി അദ്ദേഹത്തിന്? എനിക്കൊരു സംശയം, ആ അന്തർധാര കോൺഗ്രസ് ലീഗ് ഇതൊക്കെ എല്ലാ ചർച്ചയിലും പറയുന്ന വിടുവായുത്തമല്ലേ റജി? അത് വിട്ട്. ഈ അന്തർധാരയൊക്കെ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. ഈ അന്തർധാര വിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കും. ഏത് വിഷയത്തിലാണ് അദ്ദേഹം ചോദിച്ചാൽ ഞാൻ മറുപടി പറയാൻ ഒന്നും പറയാൻ. റജി, ശരി ശരി, സ്പെസിഫൈ ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ആണ് മറുപടി വേണ്ടത്? ഏത് ബുദ്ധിപൂർവ്വം ഈ വിഷയം ഇതിലൂടെ ബുദ്ധിമുട്ടിയതല്ലേ? അത് ഫിറോസിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചല്ലേ? എന്തുകൊണ്ടാണ് പഞ്ചേശ്വരത്ത് എം എൽ എയുടെ പേരിൽ പുറത്തു വന്നിരിക്കുന്ന 100 കോടി രൂപയുടെ കബളിപ്പിക്കൽ ആരോപണങ്ങൾ വാർത്തയായിട്ട് വന്നിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം കിട്ടാത്ത ഞങ്ങൾ ആദ്യം പോലും ചോദിച്ചില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തലോടലിന്റെ ആവശ്യമുണ്ടോ? അത് മുഖ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഇന്ന് നിങ്ങൾ ഈ ഒരു കടലാസുമായിട്ട്? ശരി ശരി റജി, മഞ്ചേശ്വരം എം എൽ എയുടെ വിഷയത്തിൽ ബി ജെ പി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നാണോ ക്വസ്റ്റ്യൻ? പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ? അതാണോ ക്വസ്റ്റ്യൻ? ഞാൻ ദാ ഇവിടെ വെച്ച് നിങ്ങളുടെ ഭരണത്തിൽ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും സംസാരത്തു നിന്നും നിങ്ങൾ ഈ കടലാസ് ചോർത്തി കൊടുത്തതല്ലേ ഈ വിഷയങ്ങളെല്ലാം മൂടാനായിട്ട്, ഈ സ്വർണ്ണക്കടത്തിനെ അന്തർധാര മൂടി വെക്കാനായിട്ട്?
നിങ്ങൾ വിഷയം മാറ്റാനായിട്ട് ചെയ്തല്ലേ? ശരി ശരി, റജിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു, റജിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി അല്ല, റജിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി റജി ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി മാത്രം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പെട്ടെന്ന്. റജി, ഞാൻ പറയട്ടെ, പാലാരിവട്ടം പാലത്തിലെ മന്ത്രിയെ, നമ്മുടെ അറിയാലോ ലീഗിന്റെ മന്ത്രിയെ, നിങ്ങൾ സംരക്ഷിച്ച് നിർത്തിയതുപോലെ അല്ലല്ലോ. ഞങ്ങൾ കൃത്യമായി പറയുന്നു, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അധമ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ വൈറസാണ്. ഈ കേസിൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എം എൽ എയുടെ പേരിൽ ശക്തമായിട്ടുള്ള അന്വേഷണവും ആ അന്വേഷണ പേരിലുള്ള അറസ്റ്റും അതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളല്ലേ? കേരളം ഭരിക്കുന്നത് നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് എന്തുകൊണ്ട് അന്വേഷിച്ചൂടാ? നിങ്ങൾ കൊണ്ടുപോവാ, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ദാ ഇവിടെ വെച്ച് തരുന്നു. രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും തരുന്നു, എല്ലാ പിന്തുണയും. നിങ്ങൾക്ക് എന്തൊക്കെ പിന്തുണ വേണോ അതെല്ലാം തരാൻ ബി ജെ പി തയ്യാറാ. ഒരു അന്തർധാരയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല, എല്ലാം തരാൻ തയ്യാറാ. നിങ്ങൾ അന്വേഷിക്കോ, നിങ്ങൾ ബാക്കി ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും തരുന്നു. രാഷ്ട്രീയ വിഷയം തന്നെയാണല്ലോ, ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയമല്ല, ഉയർന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇനി ആർക്കും ഉയർത്തേണ്ട ആവശ്യമില്ല, കാരണം സമൂഹം ഇത് ചർച്ച ചെയ്യും. കാരണം എന്താണ്? കാരണം രാഷ്ട്രീയ നൈതികതയുടെ പേര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം. വിപ്ലവം തൂക്കിൻ കുഴലിലൂടെ എന്നാണല്ലോ അവരുടെ മുദ്രാവാക്യം. പക്ഷേ വിപ്ലവം തൂക്കിൻ കുഴലിലൂടെയല്ല, വിപ്ലവം മയക്കുമരുന്നിലൂടെയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പൊ സി പി ഐ എം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മയക്കുമരുന്ന് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് സ്വാഭാവികമല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തേ ഇവർ അന്വേഷിക്കാത്തത്? ഇവിടെ ഒരു അന്വേഷണം നടത്തിക്കൂടെ? ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിൽ ഒരു അന്വേഷണം നടത്താലോ? അപ്പൊ റജി ലൂക്കോസ് പറയും അതെങ്ങനെയാ, കേന്ദ്രമല്ലേ അന്വേഷിക്കേണ്ടത്? അല്ല റജി ലൂക്കോസെ, കേരളത്തിൽ ഈ മട്ടാഞ്ചേരി അടക്കമുള്ള പല സ്ഥലത്തും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഇത് സമൂഹത്തെ വല്ലാതെ നശിപ്പിക്കുന്നതാ. അതിന് അന്വേഷണം നടത്താൻ എന്താ തകരാറെന്താ? പിന്നെ ഇപ്പൊ ലൈഫ് പദ്ധതി, ലൈഫ് പദ്ധതിയെ കുറിച്ച് നമുക്കറിയാമല്ലോ, അതൊരു സത്യസന്ധമാണ് എന്ന് തോമസ് ഐസക് തന്നെ പറഞ്ഞല്ലോ. അത് നിങ്ങളുടെ മാധ്യമ ഉപദേഷ്ടാവ് തന്നെ പറഞ്ഞല്ലോ, 4,20,00,000 അടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾക്കറിയാമായിരുന്നു തോമസ് ഐസക് സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിനെതിരെ ഹർജി കൊടുക്കേണ്ടതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, ആ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് ഈ നടന്നു വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സ്വപ്ന കേരളത്തിന്റെ അതിർത്തി കടന്നത്? ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ, അത് കഴിഞ്ഞ് കേരളത്തിന്റെ അതിർത്തി കടന്ന്, ഇതൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. സുബീഷെ, ഇതൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലേക്കാണ് ഇത് വരികയാണ്. അദ്ദേഹം പറഞ്ഞെന്താ, നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞു, എന്നെ കള്ളനെന്ന് വിളിച്ചു, എന്നെ കള്ളനെന്ന് വിളിച്ചു. ഞാന് നെടുമുടി വേണു പാടുന്ന ഒരു ഒന്നാം തരം കവിതയുണ്ട്, എന്താറിയോ, വെറും മോഷ്ടാവായ എന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങൾ കോഴിയെ മോഷ്ടിച്ചില്ലേ? അപ്പൊ ഉടനെ പിണറായി വിജയൻ മറുപടി പറയുന്നത് പോലെയാണ്, നെടുമുടി വേണു പറയുന്നത്, അതെനിക്ക് പൊരിച്ചു തിന്നാനല്ലേ. അപ്പൊ വേറൊരാൾ ചോദിച്ചു, പശുവിനെ നിങ്ങൾ മോഷ്ടിച്ചില്ലേ? അപ്പൊ വീണ്ടും പൊടിയ പിണറായി വിജയൻ പറയുന്നത് പോലെയുള്ള മറുപടിയാണ്, അതെനിക്ക് പാല് കുടിക്കാനല്ലേ. അപ്പൊ വേറൊരാൾ ചോദിച്ചു, നിങ്ങൾ വസ്ത്രം മോഷ്ടിച്ചില്ലേ? അപ്പോഴും പിണറായി വിജയൻ പറയുന്ന മറുപടിയാണ് പറയുന്നത്, അത് നാട്ടുകാരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയല്ലേ. അതായത് നാട്ടുകാരുടെ മാനം രക്ഷിക്കാൻ ഇയാള് വസ്ത്രം മോഷ്ടിക്കുക. അപ്പൊ ഇതേപോലെയാണ് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും. അതായത് ജലീലിന്റെ കാര്യത്തിൽ ചോദ്യമുണ്ടോ? ജലീലിന്റെ കാര്യത്തിൽ ഉയരുന്ന ചോദ്യം വരുമ്പോ ഉത്തരവില്ല. സ്വപ്നയുടെ കാര്യത്തിൽ ഉയരുന്ന ചോദ്യം വരുമ്പോ ഉത്തരവില്ല. ശിവശങ്കറിന്റെ കാര്യത്തിൽ ഉയരുന്ന ചോദ്യം വരുമ്പോ ഉത്തരവില്ല. ഇപ്പൊ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വന്തം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ പ്രതിയാവാൻ പോകുന്നു, അഥവാ അന്വേഷണം അതിൽ അദ്ദേഹത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനും മറുപടിയില്ല. റമീസ് എന്ന് പറയുന്ന കള്ളക്കടത്തുകാരനും ഈ പറയുന്ന ബിനീഷ് കൊടിയേരിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചോദിച്ചാൽ അതിനും മറുപടിയില്ല. അദ്ദേഹത്തിന്റെ മകൻ മഹാരാഷ്ട്രയിൽ ഒരു പെൺകുട്ടിയെ പറ്റിച്ച് ഡാൻസ് ബാറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത വേണമെങ്കിൽ റജി ലൂക്കോസിന് തരാം. അത് ജനം ഇന്ന് കൊടുക്കാത്ത വാർത്തയാണെന്ന് എനിക്ക് തോന്നുന്നു. ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ സ്ത്രീ, അതായത് ഈ ബിനീഷ് കൊടിയേരി അവിഹിതമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്ത്രീ ഉണ്ടല്ലോ, അവര് പാകിസ്ഥാനിലെ, നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി ഇന്ന് പാകിസ്ഥാനിലുള്ള ദാവൂദ് ഇബ്രാഹിമായി ബന്ധപ്പെട്ട മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സ്ത്രീയാണ് എന്നൊരു ദേശീയ റിപ്പോർട്ട് ദേശീയ മാധ്യമം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സുശാന്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് റിപ്പോർട്ട്. അപ്പോ ഈ കണ്ണികൾ പോകുന്നത് എവിടേക്കാണ് എന്ന് അന്വേഷിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല.
ഏതോ ഒരു സിനിമയിൽ ഇയാൾ അഭിനയിച്ചിരുന്നു. ആ സിനിമയിലെ അഭിനയിച്ച സമയത്ത് ഇയാൾ മയക്ക് മരുന്നുമായി പോകുന്നത് പോലീസ് പിടിച്ചിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കറിയുമോ ഈ കുറ്റകൃത്യം എത്ര ഭയാനകമാണ്? സിനിമയില് ഇത് അഭിനയിച്ചിട്ടെങ്കിലും ഇയാൾക്ക് ബോധ്യം വന്നില്ലെങ്കിൽ പിന്നെന്താ സ്ഥിതി? അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. എന്ന് മാത്രമല്ല, ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾ ചോദിക്കും. എന്താ കാരണം? എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ ആളാണല്ലോ. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നവൻ അധികാരത്തിൽ വരുന്ന സമയത്ത് അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇവർ അവതാരങ്ങളെ കൊണ്ട് നടക്കാൻ വയ്യ. എല്ലാ സ്ഥലത്തും അവതാരങ്ങളാ. സ്വപ്ന കയറി നിരങ്ങി 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 നശിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസും സെക്രട്ടേറിയറ്റും. ഫയൽ എത്ര കത്തിച്ചാലും എത്ര സി സി ടി വി മറച്ചു വെച്ചാലും ഇതെല്ലാം വെളിയിൽ വരാൻ പോകല്ലേ. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തും, രാഷ്ട്രീയമായ ചോദ്യം വരും. പക്ഷേ ബഹളത്തിനിടയിൽ വളരെ രസകരമായിട്ട് റജി ലൂക്കോസ്, എനിക്ക് റജി ലൂക്കോസിനെ ഇഷ്ടമാണ്, കാരണം ഒറ്റ മിനിറ്റ് ഞാൻ തീർക്കാം. എനിക്ക് റജി ലൂക്കോസിനെ ഇഷ്ടമാണ്, കാരണം ആള് റജി ലൂക്കോസ് ബഹളമൊക്കെ വെച്ച് വിഷയത്തിൽ നിന്നൊക്കെ മാറ്റും. പക്ഷെ അദ്ദേഹം ഈ സംസാരത്തിനിടയിൽ ഒരു സംസാരം നടത്തി. എന്താ പറയുക, ഗോപാലകൃഷ്ണൻ ഞങ്ങൾക്ക് അനുകൂലമല്ലല്ലോ, അതേസമയത്ത് കോൺഗ്രസുമായിട്ടാണല്ലോ ബന്ധം. അതിനിടയിൽ സംസാരിച്ചു, ഞാനത് കേട്ടു. റജി ലൂക്കോസെ അങ്ങനെ ഇടയിൽ ബന്ധം സ്ഥാപിക്കണ്ട. റജി ലൂക്കോസ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണല്ലോ. ഇന്ത്യയിൽ കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടായ സയാമി സെരട്ടകൾ ആരാ? ഇന്ത്യയിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടുള്ളത്, സഖ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാ? ഇന്ത്യയിൽ സോണിയാഗാന്ധിയുടെ സാരിയുടെ തുമ്പിൽ കടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് ആരാ? സീതാറാം യെച്ചൂരിയ. കപിൽ സിബല് മാറി, ബാക്കി പല നേതാക്കന്മാരും ഒഴിഞ്ഞപ്പോഴും സാരിയുടെ തുമ്പിക്കടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് സീതാറാം യെച്ചൂരി. എന്റെ പൊന്നു ചേട്ടാ, എന്റെ പൊന്നു സുഹൃത്തെ, താങ്കൾ എന്തിനാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്? ബംഗാളിൽ ആരാ ബന്ധം? ഡൽഹിയിൽ ആരാ ബന്ധം? ഇന്ത്യ മുഴുവൻ ആരാ ബന്ധം? എന്നിട്ട് ഈ ബന്ധം മറയ്ക്കാൻ ഇവിടെ വന്നിട്ട് വർത്തമാനം പറയണ്ട, അത് കാര്യമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് ഉയരും, രാഷ്ട്രീയമായിട്ട് ഉയരും, രാഷ്ട്രീയമായിട്ട് ചോദ്യചിഹ്നമായി വരും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായി അവസാനത്തെ ആണിയടിച്ച് പിണറായിയിൽ തുടങ്ങിയ പ്രസ്ഥാനം പിണറായിയിൽ തന്നെ അവസാനിക്കാൻ പോകുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് ഞാൻ റജി ലൂക്കോസിനോട് പ്രേക്ഷകർക്കും ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്. അതിലേക്കാണ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വന്നാൽ. റജി, റജി, ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടുകാര്യമല്ല, ഇതൊരു സാമൂഹിക വിഷയം തന്നെയാണ്. ഇതിലൊരു രാഷ്ട്രീയവും ഉണ്ട്. അതിനാൽ തന്നെയാണ് നമ്മൾ ഈ ഒന്നര മണിക്കൂർ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതും. മറ്റു വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനെ വഴിതിരിച്ചുവിടാൻ റജി ലൂക്കോസ് ശ്രമിച്ചെങ്കിലും ആ ശ്രമം നടക്കില്ല. അത് ഞാനും ദീപ്തിയും പറഞ്ഞു. ഇനി റജിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പെട്ടെന്ന്. അല്ല, ഒരു കാര്യം പറയാം, ഈ മയക്കു മരുന്ന് പോലെയുള്ള വ്യാപാരങ്ങള് തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ തന്നെ പിന്നെ ദ്രോഹം പട്ടികയിൽപ്പെട്ട ഒരു സംഭവം തന്നെ, ഒരു തർക്കമില്ല. നമ്മുടെ ഏതൊരു വ്യക്തിയാണെങ്കിലും മയക്കു മരുന്ന് പോലെയുള്ള നമ്മുടെ തലമുറ നശിപ്പിക്കുന്ന മയക്കു മരുന്ന് പോലെയുള്ള വ്യാപാരത്തിൽ ആരിടപെട്ടാലും അവരെ അഴിക്കുള്ളിലാക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. അത്തരം വ്യക്തികൾ ആരാണെങ്കിലും അവരെ ജയിലിൽ അടയ്ക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ബിനീഷ് കൊടിയേരി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ നിമിഷം വരെയുള്ള പുറത്തു വന്നിരിക്കുന്നത് അനുസരിച്ച് അയാൾക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ടൊരു ബന്ധമില്ല. അതിന് 600,000 രൂപ ഹോട്ടൽ നടത്തുന്നതിന് വേണ്ടിട്ട് അയാൾക്ക് സഹായം ചെയ്തു എന്നുള്ളതാണ് കൃത്യമായ രീതിയിൽ ആ മൊഴികളിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ റജി ലൂക്കോസ് അത്രയൊന്നും നിഷ്കളങ്കനൊന്നുമല്ല ഈ ബിനീഷ് കൊടിയേരി, അത്രയൊന്നും സൽഗുണ സമ്പന്നനുമല്ല. താങ്കൾ ഇങ്ങനെ കിടന്നിങ്ങനെ ന്യായീകരിക്കല്ലേ? ബിനീഷിനെ പോലെ മറ്റൊരുപാട് ചെറുപ്പക്കാരുണ്ട് കേരളത്തിൽ, നല്ല സഖാക്കളും ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ. സുബീഷേ, ഇവിടെ ബിനീഷ് കൊടിയേരി, ത്രൂ ബിനീഷ് കൊടിയേരി കേരളത്തിലെ സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാർട്ടിയെയും അപമാനിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കുറുക്കു വഴിയായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇതുവരെയുള്ള തെളിവിന്റെ ബന്ധത്തിൽ ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പ്രതിരോധിച്ചിരിക്കും. പിന്നെ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം, ഈ ചർച്ച തന്നെ പലതും തെളിഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസും സി പി എം അല്ല ബി ജെ പി ആയിട്ടുള്ള ധാരകൾ എന്താണെന്നുള്ള തെളിവ് ഞാൻ ഇനി അതിലേക്ക് പോകില്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, തട്ടിപ്പ് ഭ്രാന്താക്കിയിരിക്കുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം ഇന്നത്തെ മുഖം മറച്ചുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങുന്ന ഒരു ഗതികളിലേക്ക് വന്ന കോൺഗ്രസ്സുകാര് പിന്നെ കൊടിയേരി ബാലകൃഷ്ണനെ മകനെയും ചാരിക്കൊണ്ട് സി പി എമ്മിനെ സ്വർണ്ണക്കടക്ക കേസിലും ഇതിലൊക്കെ ചാരിക എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് മറുപടി ചെയ്യാത്തുള്ളൂ, ഒറ്റ വാക്കുകൊണ്ട് നിർത്തുക. എന്തറിയോ, ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന 5 പേര് കോൺഗ്രസ് പ്രവർത്തകർ, 5 എണ്ണം കോൺഗ്രസ് വരാ. ഇപ്പൊ ഇത് കോൺഗ്രസ് അല്ല ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്, ഇത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ്. അല്ല, അതായിക്കോട്ടെ, കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പോലെ ഉതി ഉയർത്തോ. ഏത് തട്ടിപ്പ് കേരളത്തിൽ എടുത്താൽ അതിൽ കോൺഗ്രസ്സുകാരുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല, 100%. അത് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ അതിനെ തർക്കിക്കുന്ന എനിക്കും യാതൊരു സംശയമില്ല. ഏത് തട്ടിപ്പ് നടന്നാലും കേരളത്തിൽ അതിനൊരു കോൺഗ്രസ്സുകാരൻ ഗ്യാരണ്ടിയാ, ഒരു ലീഗ് 5 ലീഗുകാരും ഗ്യാരണ്ടിയാ. ഇന്ന് വരെ ഈ കേസില് ഒരു സി പി എം കാരനെയോ ഒരു സഹയാത്രിയോ പ്രളയത്തിന്റെ തുഴ അടക്കം അടിച്ചു മാറ്റുന്നവർ ഇപ്പൊ സി പി എം കാരും കൂടി അതിൽ പെട്ടുപോയി കോൺഗ്രസ്സുകാരെ പോലെ.
അല്ല, കളമശ്ശേരിയിലെ സക്കീർ ഹുസൈൻ ഒക്കെ കോൺഗ്രസ്സുകാരനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണം റജി. കളമശ്ശേരിയിലെ സക്കീർ ഹുസൈനെ പോലുള്ളവരൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്നാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? പറയണോ? തട്ടിപ്പുകാരായ സിപിഎമ്മുകാരുടെ പേരുകൾ പറയണോ? പറയണോ? വേണമെങ്കിൽ ശർക്കര ഇവരെ കൈയിട്ട് മാന്തിയില്ലേ സാർ? ശർക്കര ഇവരെ കൈയിട്ട് മാന്തിയില്ലേ? അപ്പൊ തട്ടിപ്പിന്റെ പര്യായമാണ് സിപിഎം. ഇപ്പോ ഇവര് രണ്ടും ഒന്നാണ് തട്ടിപ്പിന്റെ കാര്യത്തില്. ശർക്കര ഇവരെ കൈയിട്ട് മാന്തിയില്ലേ? ഇനി ചോദിക്കണോ? ഇവിടെ കോൺഗ്രസ് ഇന്ന് തന്നെ നടന്നില്ലേ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നില്ലേ? അപ്പൊ അതാണ് സിപിഎം. ഇതൊക്കെ ദീപ്തിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ്, ബിനീഷ് കോടിയേരിക്കെതിരെ ഇനി ഇവിടെ ആരും സംസാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ കെ ടി ജലീലിനോട് വിശദീകരണം ചോദിക്കാൻ പറ ചോദിക്കാത്തത് എന്താ? എന്താ ചോദിക്കാത്തത്? അല്ലെ, വക്കീലെ നിയമപരമായ ലംഘനം നടത്തിയാണല്ലേ? ചോദിക്കാത്തത്?